എന്റെ ജീവിതം അസ്തമിച്ചു. ഇനി എനിക്ക് മുന്നോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാൻ സാധ്യമല്ല. എല്ലാ വഴികളും അടഞ്ഞു. എല്ലാ സാഹചര്യങ്ങളും, ഞാൻ പ്രതീക്ഷിച്ച എല്ലാ കാര്യങ്ങളും എന്റെ മുന്നിൽ അടഞ്ഞു. എന്റെ കുടുംബം ഇതോടുകൂടെ തീരാ, ഞാൻ ഇതോടുകൂടെ തീരാ, എന്റെ മക്കളുടെ ഭാവി ഇതോടുകൂടെ തീരാ എന്ന് ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് നിങ്ങളുടെ മുന്നിൽ വ്യക്തമായിട്ട് ഒന്ന് സംസാരിക്കാനായിട്ട് പോകുന്നു. യേശു കർത്താവിനെ ക്രൂശിച്ച സമയത്ത് നമുക്കറിയാം, ഇരു കള്ളന്മാരുടെ നടുവിലാണ് യേശു കർത്താവിനെ ക്രൂശിച്ചത്. ആ ഇരു കള്ളന്മാരുടെയും സാഹചര്യം, അവരടുത്ത സെക്കൻഡുകളിൽ മരിക്കുവാനായിട്ട് പോകുന്നതാണ്. അവരുടെ ജീവിതം തീർന്നു. ഇനി മുന്നോട്ട് അവർക്കൊരു സ്റ്റെപ്പ് വയ്ക്കാൻ സാധ്യമല്ല. കഴിഞ്ഞു അവരുടെ ജീവിതം. അതോടുകൂടെ, ആ ക്രൂശോടുകൂടെ അവരുടെ ജീവിതം തീരുക. എന്നാൽ ആ അവസാന സെക്കൻഡിൽ യേശു കർത്താവ് അവരുടെ നടുവിൽ ക്രൂശിൽ കിടക്കുമ്പോൾ, അവസാന സെക്കൻഡിൽ ഒരു കള്ളൻ യേശു കർത്താവിനെ നോക്കി പറയാ, നീ സ്വർഗരാജ്യം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന്. അവസാന സെക്കൻഡിൽ തന്റെ ജീവിതം അവസാനിച്ചു എന്ന് ഉറപ്പിച്ച അവസാന സെക്കൻഡിൽ അവൻ യേശു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി. ആ ചുറ്റും കൂടി നിന്നവർ, ആ ക്രൂശീകരണം കാണുവാൻ വേണ്ടി ചുറ്റും കൂടി നിന്നവർ യേശു കർത്താവിൽ കണ്ടത് തകർക്കപ്പെട്ട ശരീരവുമായി വാർന്നൊഴുകുന്ന രക്തവുമായി നിസ്സഹായാവസ്ഥയിൽ സഹായിപ്പാൻ ആരുമില്ലാതെ തൂങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയെയാണ് ആ കൂടി നിന്നവർ ക്രൂശിൽ കണ്ടതെങ്കിൽ, തന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കള്ളൻ, ജീവിതം അവസാനിച്ച് ഇനി മുന്നോട്ടൊരു സ്റ്റെപ്പില്ലെന്ന് ചിന്തിച്ച് കിടക്കുന്ന കള്ളൻ കണ്ടത് ദൈവത്തിൽ അവന്റെ തേജസ് കണ്ടു. ആ ദൈവമുഖത്തേക്ക് അവനൊന്ന് നോക്കിയപ്പോൾ മിന്നിത്തിളങ്ങുന്ന ദൈവത്തിന്റെ തേജസ്സായിരിക്കണം അവൻ കണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ട അതേ രൂപം അവൻ കാണേണ്ടതായിരുന്നു. അങ്ങനെയെങ്കിൽ അവൻ ഒരിക്കലും പറയില്ല, നീ സ്വർഗരാജ്യം പ്രാപിക്കുമെന്നും എന്നെയും ഓർത്തുകൊള്ളണമേ എന്നും. അവന്റെ അവസാന സെക്കൻഡിൽ അവൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി. അതുകൊണ്ട് അവന്റെ ജീവിതം സന്തോഷപരിപൂർണമായതുപോലെ അവസാന സെക്കൻഡുകളിലെങ്കിലും ദൈവത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കുവാൻ, അക്രൂശിക്കപ്പെട്ട തകർന്നു കിടക്കുന്ന ക്രിസ്തുവിന്റെ മുഖത്തേക്കൊന്ന് നോക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, ഇന്ന് ലജ്ജിച്ച് തലതാഴ്ത്തി തോറ്റു നിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ വിജയമാക്കി തീർക്കുവാനും നിന്ദിച്ചവരുടെ മുമ്പാകെ മാന്യമായ ഒരു പൊസിഷൻ നൽകി നിങ്ങളെ മാനിക്കുവാനും സർവശക്തൻ തയ്യാറാ. ബൈബിൾ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ലെന്ന്. അതെ, നിങ്ങളുടെ മുഖം പ്രകാശിക്കട്ടെ. നിന്ദിച്ചവരുടെ മുമ്പാകെ നിങ്ങളുടെ മുഖം പ്രകാശിക്കട്ടെ. ദൈവമുഖത്തേക്കൊന്ന് നോക്കുവാൻ തയ്യാറാണെങ്കിൽ, സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ വഴിയടഞ്ഞില്ലേ, ഇനി എന്റെ കുടുംബം തകർന്നില്ലേ, എന്റെ കുടുംബത്തിന് ഒരു സാഹചര്യവുമില്ലെന്ന് നിങ്ങൾ വിധി എഴുതിയതല്ലേ, നിങ്ങളെ നോക്കി നിങ്ങൾ തന്നെ വിധി എഴുതിയല്ലേ. അങ്ങനെയെങ്കിൽ ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ദൈവത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കാമെങ്കിൽ, ആ തകർന്നു കിടക്കുന്ന, ക്രൂശിൽ കിടക്കുന്ന, രക്തം വാർന്നൊഴുകി കിടക്കുന്ന, എല്ലാം ഒരു പരിഹസിച്ച് കിടക്കുന്ന യേശുവിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കാമെങ്കിൽ, ഈ അവസാന സെക്കൻഡിൽ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കാമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സർവശക്തന് കഴിയും. അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരെ, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഗോഡ് ബ്ലെസ് യു. ആമേൻ.